ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇന്ന് രാവിലെ ദാ ഒരു 5:30 ആകുമ്പോൾ അടുക്കളയിൽ വന്നിട്ടുണ്ട്. കുളിച്ചിട്ടും നനച്ചിട്ടും ഒന്നുമില്ല കേട്ടോ. ഇന്ന് രാവിലെ തന്നെ കുളിക്കാന് എന്തോ ഒരു മടി. ചിലപ്പോഴൊക്കെ അങ്ങനെയാണല്ലോ, നമുക്കും ഇല്ലേ ഓരോ മടികളും കാര്യങ്ങളൊക്കെ. ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാവൂലേ. അങ്ങനെ ഒരു ദിവസമായിരുന്നു കേട്ടോ എനിക്കിന്ന്. അപ്പൊ രാവിലെ തന്നെ കുളിക്കാൻ ഭയങ്കര തണുപ്പാണ്. ഒന്നാമത് നല്ല മഴയല്ലേ ഇപ്പോ എല്ലായിടത്തും ഉണ്ടല്ലേ ഈ മഴ. അപ്പൊ അതുകൊണ്ട് തന്നെ കുളിക്കാൻ ഭയങ്കര മടി കേട്ടോ. അപ്പൊ ഞാൻ കുളിക്കാതെ അന്ന് കൈയും കാലൊക്കെ കഴുകിയിട്ട് അടുക്കളയിൽ കയറിയിട്ടുണ്ട്. അപ്പൊ അതാ ചപ്പാത്തിയാണ് കേട്ടോ. അപ്പൊ ചപ്പാത്തിക്ക് ഞാൻ ഇന്ന് മൈദപ്പൊടിയും ഗോതമ്പ് പൊടിയും വെച്ചിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. വെറും ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് വേറൊരു നിറാണ് കേട്ടോ. മൈദപ്പൊടിയും കൂടി കൂട്ടിയാൽ നല്ലൊരു ഭംഗിയുള്ള കളറൊക്കെ കിട്ടും. അപ്പൊ തീ കത്തിക്കാൻ വേണ്ടിയിട്ട് വെണ്ണീരൊക്കെ കോരി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചോറിനുള്ള വെള്ളവും ഞാൻ അവിടെ കലത്തിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇന്ന് വേഗം തീ കത്തിച്ചിട്ടില്ല. ഇപ്പൊ നമുക്ക് മാവേലിയിൽ നിന്ന് കിട്ടിയ അരി വേഗം വേവണുണ്ട് കേട്ടോ. കുറുവരിയാണ്, പക്ഷേങ്കിൽ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ സംഭവം റെഡി ആവുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ചോറ് വെക്കാൻ നല്ല സുഖമാണ് കേട്ടോ. ആ ഒരു ചോറ് മതി എല്ലാവർക്കും. മറ്റേ രണ്ട് വിധം ചോറും വെക്കണം, പിന്നെ കുറെ സമയം വേണം മറ്റേ അരി വെന്ത് കിട്ടാന്. അപ്പൊ പിന്നെ ഇപ്പൊ ഈ ഒരു അരി ആയതുകൊണ്ട് നല്ല സുഖമുണ്ട്. അപ്പൊ ഞാൻ ചപ്പാത്തി പരത്തണതിന്റെ ഇടയ്ക്ക് അച്ഛൻ നീച്ചിട്ടുണ്ട് കേട്ടോ. അച്ഛൻ നീച്ച് പല്ല് വെക്കുന്നുണ്ട്. അപ്പൊ അച്ഛയ്ക്കുള്ള ചായ അങ്ങോട്ട് മധുരട്ട് വെക്കട്ടെ വിചാരിക്കുകയാണ്. പിന്നെ അച്ഛമ്മ ഉണ്ട് ഇവിടെ. അപ്പൊ അച്ഛമ്മയ്ക്കുള്ളത് ഒരു പാട്ടയിലാക്കിയിട്ട് വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അച്ഛമ്മയ്ക്ക് ചായ കൊടുക്കുമ്പോൾ കുറച്ച് മധുരട്ട് കൊടുക്കും, തീരെ മധുരട്ട് കൊടുക്കലില്ല എന്ന് പറയലുണ്ട് കേട്ടോ. അപ്പൊ എന്നോട് പറയും, കുട്ടിയെ കുറച്ച് മധുരട്ട്, അതെങ്ങനെ ഈ ചായപ്പൊടി വെള്ളം കുടിക്കുക അറിയുമ്പോൾ എനിക്ക് പാവാണ് കേട്ടോ. ഏതായാലും ഷുഗറിനുള്ള ഗുളികയൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോ ഞാൻ കുറച്ച് മധുരട്ടിട്ട് അങ്ങനെയാണ് കൊടുക്കലുള്ളത്. അപ്പൊ അച്ഛയ്ക്കുള്ളതിലും കൂടുതൽ മധുരട്ടിട്ടുണ്ട് കേട്ടോ. അച്ഛയ്ക്കും ഷുഗറൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ അച്ഛമ്മേനെ അത്രയൊന്നും ഷുഗർ ഇല്ല കേട്ടോ. രണ്ടു നേരം അച്ഛനും ഗുളിക കഴിക്കുന്നുണ്ട്. അപ്പൊ ചോറും അങ്ങനെ എല്ലാ സംഭവങ്ങളും കഴിക്കലുണ്ട് കേട്ടോ. അച്ഛയ്ക്ക് പിന്നെ അങ്ങനത്തെ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല. എന്തും അങ്ങോട്ട് കഴിക്കും, ഗുളികയും കുടിക്കും. അങ്ങനെയാണ് കേട്ടോ അച്ഛൻ്റെ മൈൻഡ്. ശരിക്കും അങ്ങനെ ആവണം, അതാണ് നല്ലത്. പേടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും കൂടും, പിന്നെ അസുഖങ്ങളും കൂടും. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചപ്പാത്തി പരത്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ തീയൊക്കെ കത്തിച്ച് നമ്മളെ ഒരു മൺചട്ടി ഉണ്ടല്ലോ, ആ പത്തിരിച്ചട്ടി അതിലാണ് കേട്ടോ. ഞങ്ങളിവിടെ പത്തിരിച്ചട്ടി എന്ന് പറയും. അപ്പൊ അതിലാണ് ഞാൻ ഓട്ടടയും അതുപോലെ പത്തിരി നമ്മളെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കലുള്ളത്. പിന്നെ അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചുട്ടെടുക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ, അങ്ങനെയും ചെയ്തെടുക്കലുണ്ട്. അപ്പൊ ഏതായാലും ചപ്പാത്തിയൊക്കെ ഒരു ലോഡ് പരത്തിയിട്ടുണ്ട്. ഒന്നാമത് ഇത്രയും എടുത്തിട്ടുള്ളത് ഞങ്ങൾ ഇവിടെ 8 ആളുണ്ടേനും അച്ഛമ്മയടക്കം 8 ആളുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ തന്നെയാണ് വേണ്ടത്. അപ്പൊ പിന്നെ എങ്ങനെയായാലും തോന വേണം കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ നമ്മൾ ആ ഒരു പിന്നെ ചപ്പാത്തി പരത്തിയ സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അമ്മ അവിടെ ചപ്പാത്തി ചൂടുന്നുണ്ട്. ചപ്പാത്തി ചൂടാനായപ്പോഴേക്കും അമ്മ നീച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അച്ഛമ്മ ഇതാക്കണ നീച്ച് വന്നിട്ടുണ്ട്. അപ്പൊ അച്ഛമ്മയ്ക്ക് നീച്ച് വന്നാൽ ഇങ്ങനെ ചായ കുടിക്കുന്ന ഒരു പതിവുണ്ട് കേട്ടോ. അച്ഛനും ഒക്കെ ഉള്ളതല്ലേ, അപ്പൊ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളല്ലേ. അപ്പൊ അച്ഛമ്മയ്ക്ക് ഞാൻ ചായ എടുത്തു കൊടുത്തു. അപ്പൊ വെറ്റില തിന്നണ ഒരു പരിപാടി ഉണ്ട് കേട്ടോ അച്ഛമ്മയ്ക്ക്. അപ്പൊ വെറ്റില തിന്നണേന്റെ മുന്നേ ചായ കൊടുത്താൽ ചായ കുടിക്കും. വെറ്റില തിന്നിട്ടാണെങ്കിൽ ചായ പിന്നെ കുടിക്കൂല കേട്ടോ. പിന്നെ കുറെ സമയം കഴിഞ്ഞിട്ടുള്ളൂ ചായ കുടിക്കുക. അപ്പൊ നമ്മളെ പിന്നെ ചപ്പാത്തിക്ക് ഒരു കറി ഉണ്ടാക്കണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് കടലൊന്നും വെള്ളത്തിലിട്ടിട്ടില്ല കേട്ടോ. തലേദിവസം സത്യത്തിൽ മറന്നതാണ്. പിന്നെ ഞാൻ മറന്ന് കടന്നു കഴിഞ്ഞാൽ പോർത്തു. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു ഉള്ളിയും കിഴങ്ങൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ രാവിലെ ഇതാക്കണേ ഞാൻ ഉള്ളിയും കിഴങ്ങും തക്കാളി സോയാബീനും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു വറുത്തരച്ചിട്ട് ഒരു കറി വെക്കാതെ വിചാരിച്ചു കേട്ടോ. എപ്പോഴും ഇല്ലേ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും ഇല്ലെങ്കിൽ പിന്നെ നമ്മള് കുറുമക്കറി പോലെയൊക്കെ വെക്കലില്ലേ. അപ്പൊ ഇന്ന് വറുത്തരച്ചിട്ട് ചിക്കൻ കറിയൊക്കെ വെക്കണ ആ ഒരു ടേസ്റ്റിൽ വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ അവിടെ നന്നാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് സോയാബീൻ തിളപ്പിക്കട്ടെ എന്ന് തോന്നിയത് കേട്ടോ. സോയാബീൻ പച്ചവെള്ളത്തിൽ ഇട്ടച്ചാലും കുഴപ്പമില്ല, ഞാനൊന്ന് തിളപ്പിച്ചെടുക്കണുണ്ട്, എന്നാ പിന്നെ പെട്ടെന്നാവുമല്ലോ. അപ്പൊ തിളപ്പിച്ച് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞപ്പോ തന്നെ അതിലേക്ക് പച്ചവെള്ളം ആക്കി വെക്കും കേട്ടോ, ഇല്ലെങ്കിൽ നല്ലോണം വേവുള്ളൂ. അപ്പൊ നമ്മൾ ഉള്ളിയും കിഴങ്ങും തക്കാളിയും പച്ചമുളകും ഒക്കെ അവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുക്കണം. അപ്പൊ അമ്മ അതാക്കണേ ചപ്പാത്തി ചൂടണുണ്ട് കേട്ടോ. അപ്പൊ എന്നോട് ഇങ്ങനെ പറയുന്നു, നമുക്ക് അരി വെള്ളത്തിലിട്ടൂടെയെന്നില്ലേ, ചപ്പാത്തി ആവുമ്പോ ഗതിയുടെ അല്ലേ പരത്താനൊക്കെ, കുറെ പരത്തണ്ടേ, എങ്ങനെയപ്പോ ഇതൊക്കെ പരത്തിയെടുത്തത്, തീരെ കനല്ല വട്ടമല്ല, ഇതിന് നല്ല പണിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. പക്ഷേങ്കിൽ എനിക്കിഷ്ടമാണ് കേട്ടോ ചപ്പാത്തി പരത്തണത്. പിന്നെ ചുടാൻ പിന്നെ അമ്മ ചുട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോ ചുടുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, എനിക്കിഷ്ടമാണ്. അപ്പൊ ഓരോ വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ അമ്മ അവിടെ ചപ്പാത്തി ചുടണുണ്ട്. ഞാൻ ഉള്ളിയും കിഴങ്ങൊക്കെ നന്നാക്കി പിന്നെ അതാ കുക്കറിൽ വേഗം കറി വെക്കുകയാണ് കേട്ടോ. സമയമൊക്കെ ഒരുപാടായിട്ടുണ്ട്, വർത്താനം പറഞ്ഞു നിന്നിട്ടാണ് സമയം അങ്ങനെ ഉടണത്. അപ്പൊ ഞാൻ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതാക്കണ ഉള്ളിയും കിഴങ്ങും പച്ചമുളകും തക്കാളിയും ഒരു ക്യാരറ്റും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഇങ്ങനെ കുറെ നേരം ഒന്നും വാട്ടിയെടുക്കേണ്ട ഒരു ആവശ്യമല്ല. നമ്മളെ കുക്കറിലല്ലേ വെക്കുന്നത്, ജസ്റ്റ് ഒന്ന് വാടി വന്നപ്പോ തന്നെ ഞാൻ ആ ഒരു സോയാബീൻ മുറിച്ചു വെച്ചിരുന്നു. വലിയ സോയാബീനാണ് കേട്ടോ ഇവിടെ ഇഷ്ടം, ചെറുത് ഇഷ്ടമല്ല ആർക്കും, എനിക്കും ഇഷ്ടമല്ല കേട്ടോ അത്.
അപ്പൊ അതുകൊണ്ടാ വലിയ സോയാബീൻ ഒന്ന് മുറിച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ അതും ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം അതാക്കണ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ ഈ ഒരു മസാല ബോക്സ് വാങ്ങിയത് എനിക്ക് നല്ലൊരു ഉപകാരമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ സുഖാണ്, ആ ഒരു പാത്രം തുറന്നാൽ തന്നെ എല്ലാ സംഭവങ്ങളും അതിന് കിട്ടുമല്ലോ. അപ്പൊ നല്ല സുഖാണ് കേട്ടോ. അപ്പോ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ പെരിഞ്ചീരകത്തിന്റെ പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇനിയിപ്പോ നാളികേരം വറുത്തരയ്ക്കുമ്പോൾ അതിൽ ചേർക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ പൊടികളൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ആ പൊടികളെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് ജസ്റ്റ് ചെറിയ തീയിലാക്കിയിട്ട് ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പച്ചവെള്ളം അല്ല ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ തിളച്ച വെള്ളം, കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിക്കണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ആ പൊടികൾ ചേർത്ത് അപ്പൊ തന്നെ ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ അടിച്ചെടുക്കും കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു അരപ്പ് ഉണ്ടാക്കണല്ലോ. അപ്പൊ നാളികേരം എടുത്തിട്ട് ചിരവാ നിൽക്കുമ്പോഴാണ് അമ്മേനോട് ഓരോ കഥകൾ പറയുകയാണ് കേട്ടോ, വൈകുന്നേരത്തെ കഥകൾ പറയുകയാണ്. അപ്പൊ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് അനുമോള് ഞങ്ങളുടെ അടുത്താണ് കടക്കൽ കേട്ടോ. പിന്നെ കണ്ണനും തന്നെ അച്ഛമ്മ വന്നോണ്ട് ഞങ്ങളുടെ അടുത്താണ് കടക്കലുള്ളത്. അപ്പൊ അമ്മ ചോദിക്കുന്നു ഒക്കെ കൂടെ എങ്ങനെയെന്നല്ല അവിടെ കടന്നത് എന്നൊക്കെ ചോദിക്കായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഓരോരുത്തരും കടന്ന ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു കേട്ടോ. നന്ദുവിനാണെങ്കിൽ ഏട്ടന്റെ അടുത്ത് തന്നെ കിടക്കണം, അനുട്ടിക്കും ഏട്ടന്റെ അടുത്ത് തന്നെ കിടക്കണം. അപ്പൊ വൈകുന്നേരം ഭയങ്കര തല്ലാവും കേട്ടോ. നല്ല രസമാണ് ഏതായാലും. പിറ്റേ ദിവസം ആലോചിക്കുമ്പോ സത്യത്തിൽ ഒരു രസമാണ്. അപ്പൊ ശരിക്കും ദോഷം വരും കേട്ടോ, ഉറങ്ങാൻ സമയത്ത് ഭയങ്കര തല്ലാവും. അപ്പൊ ഞാൻ ആ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേ അമ്മ ഒരു കിടക്കണമെന്ന് പോയോ കിട്ടേ എന്ന് പറഞ്ഞിട്ട് അമ്മ വേഗം കാണാൻ പോയിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്ക് ഇഷ്ടമാണ് മക്കളടുത്ത് ഇങ്ങനെ പോയി നോക്കണത്. ഒരു നീച്ച് വരുമ്പോ മൂത്രമൊഴിപ്പിക്കാൻ കൊണ്ടുപോകണതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ കണ്ണനും മനുമോളൊക്കെ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് രാവിലെ നീച്ചാല് കുറേ സമയം അമ്മ മടിയിൽ വെച്ചിരിക്കും കേട്ടോ. അതൊരു ശീലമായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ അങ്ങനെ ആലോചിക്കും. പക്ഷെ നന്ദുവിനെ അങ്ങനെ അങ്ങോട്ട് മടിയിൽ വെക്കാനൊന്നും അമ്മയ്ക്ക് കിട്ടിയിട്ടില്ല, അമ്മയ്ക്ക് വഹിച്ചിട്ടില്ല കേട്ടോ. വയ്യാത്തോണ്ടാണ് കിട്ടാതിരുന്നത്. നന്ദുവിനെ കുറേ കഴിഞ്ഞിട്ടാണ് മടിയിലൊക്കെ വെച്ചത്. മടിയിൽ ഇങ്ങനെ വെച്ചുകൊടുത്താല് ഇങ്ങനെ പിടിച്ചിരിക്കും അമ്മ. അങ്ങനെയൊക്കെ ഒരു അവസ്ഥകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഏതായാലും കഴിഞ്ഞു പോയി ഇവിടം വരെയൊക്കെ എത്തി. അപ്പൊ ഇതാ ഞാൻ നാളികേരം വറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നാളികേരത്തില് ഒരു 2 അല്ലി വെളുത്തുള്ളിയും കുറച്ച് പെരിഞ്ജീരകം കൂടി, അതായത് വലിയ ജീരകല്ലേ ഞങ്ങളിവിടെ പെരിഞ്ജീരകം എന്നൊക്കെ പറയും കേട്ടോ, അതും കൂടി ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കണുണ്ട്. നമ്മളെ സാമ്പാറയ്ക്കൊക്കെ വറുത്തെടുക്കൂലേ, ആ ഒരു പരുവത്തിലാണ് വറുത്തെടുക്കണത് കേട്ടോ. അപ്പൊ അച്ഛമ്മ ഞങ്ങള് രണ്ടാളും എന്തൊക്കെയാ കാട്ടണത് എന്നാണ് കേട്ടോ നോക്കണത്. രണ്ടാളും നല്ല പണിയിലാലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ദോശ ഇടില്ല അങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ മതി. അപ്പൊ അമ്മ അച്ഛമ്മേനോട് വർത്താനം പറഞ്ഞ അങ്ങനെ ഇരിക്കും കേട്ടോ. ഇന്നിപ്പോ ചപ്പാത്തി ആകുകൊണ്ട് എല്ലാവർക്കും പണിയുണ്ട് കേട്ടോ. അപ്പൊ അച്ഛമ്മ TVയിൽ കാണുന്ന വെച്ചുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഓരോന്നും ഇങ്ങനെ പറയുന്നു കേട്ടോ. അപ്പൊ അതിൽ അങ്ങനെ കാണും ഇങ്ങനെ കാണും, ഞാൻ കുറെ നേരം കണ്ടുത്തിരിക്കും, പിന്നെ ഞാൻ നീച്ചു പോവും, ഒരു തിന്നണയൊക്കെ ഞാൻ നോക്കി നിൽക്കണം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറയുന്നു കേട്ടോ. അപ്പൊ അത് ഞങ്ങൾ രണ്ടാളും കേൾക്കണുണ്ട്, അതിന് മറുപടികൾ പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, അങ്ങനെ ഓരോ കിസ്സകൾ കേട്ടോ. രാവിലെ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണല്ലോ. പിന്നെതാ ഞാൻ മക്കളൊക്കെ ഒന്ന് കിടക്കണ കാട്ടിത്തരാം കേട്ടോ. അമ്മ എന്നോട് പറഞ്ഞു ഒരാള് പുതപ്പില്ലാതെയും പുതപ്പ് ഉണ്ടായിട്ടും ഒക്കെ കിടക്കണുണ്ട്. അപ്പൊ ഞാൻ പുതപ്പിച്ചു കൊടുത്തിട്ട് പുതപ്പ് എന്റെ മേലിടാൻ അയക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നന്ദുവിന് ചില സമയത്ത് പുതയ്ക്കുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ ഞാൻ ഏട്ടനെ വിളിച്ചുണർത്തി നീക്കാനായിട്ടുണ്ട്. ഇവര് 3 ആളൊന്നും നീച്ചിട്ടില്ല, കുറേ സമയം ഞാൻ വിളിച്ചു കേട്ടോ. അപ്പൊ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. എന്തായാലും പോവാനാകുമ്പോത്തിന് എന്തായാലും നീക്കണല്ലോ. അപ്പൊ നല്ലൊരു ഉറക്കമൊന്നും ആവില്ല കേട്ടോ. എന്നാൽ ഈ കിടക്കണ കാണുമ്പോൾ സത്യത്തില് ഒരു സന്തോഷമാണ് കേട്ടോ, മക്കൾ ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ. അപ്പൊ ഇതാ ഞാൻ അതൊക്കെ നോക്കി വന്ന് ഏട്ടനെയും വിളിച്ചു ഏട്ടൻ പല്ലിയേക്കുന്നുണ്ട്. അപ്പോ നമ്മൾ ആ ഒരു നാളികേരത്തിന്റെ കൂട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു പാത്രം പുതിയതാണ് കേട്ടോ, ഏട്ടന് ടൈൽസിന്റെ പണിയാണല്ലോ. അപ്പൊ അതിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം ഇവിടെ കതിർ എന്ന ആ ഒരു ഇതിൽ വെച്ചിട്ട്, കതിറിൽ വെച്ചിട്ട്. അപ്പൊ ഇന്നൊരു സമ്മാനം കിട്ടിയതാണ്. എല്ലാ വർഷവും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കിട്ടും കേട്ടോ, നല്ല ഫുഡും കൊടുക്കൂലക്ക് മീറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ. അപ്പൊ കഴിഞ്ഞ വർഷം കുപ്പി, ടീഷർട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടിയത്. അതിന്റെ മുന്നത്തെ പ്രാവശ്യം ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഓരോ വർഷം എന്തെങ്കിലുമൊക്കെ കിട്ടും കേട്ടോ. അപ്പൊ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ആ ഒരു പാത്രം നല്ല ഇഷ്ടമായിട്ടുണ്ട്. വലിയ പാത്രം അല്ലേനും ഇന്ന പറ്റ കുഞ്ഞതും അല്ല, നല്ല ഉപകാരമുള്ള ഒരു പാത്രമായിരുന്നു. അപ്പൊ ഇതാ നമ്മളെ കറിക്ക് അരപ്പൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ആ നാളികേരത്തിന്റെ കൂട്ട് നല്ലോണം നരച്ചെടുത്തിട്ട് അതും കൂടിയും ചേർത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് എത്രത്തോളം കറി വേണോ അത്രയും വെള്ളം കൂട്ടി കൊടുക്കട്ടോ. വെള്ളം കൂട്ടുമ്പോൾ നമ്മൾ ചൂടുവെള്ളോ തിളച്ച വെള്ളമോ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് ചിക്കൻ മസാലയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ചിക്കൻ മസാലയും കൂടിയും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതാക്കണ ഒരു പാത്രത്തേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് കറി വെച്ചാലും അത് ഒഴിക്കുന്ന ഒരു പരിപാടി വേഗത്തിലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഒഴിച്ചു വെക്കുന്നത്. ആ ഒരു പാത്രത്തെ തന്നെ വെക്കുമ്പോൾ എന്തൊക്കെയോ പോലെയാണ് കേട്ടോ.
അപ്പൊ ശരിക്കും പണ്ടത്തെ പോലെ അല്ലല്ലോ, ഇന്ന് അത്ര കണ്ട് കരിയും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ആദ്യം തന്നെ ശീലിച്ചത് അങ്ങനെയാണ്. അപ്പൊ കണ്ണനുള്ളത് ഞാനിവിടെ ഇതാക്കണ് ഒന്ന് പുതരാൻ വേണ്ടിയിട്ട് ഒഴിച്ചു വെച്ചതാണ് കേട്ടോ. കറിയും ചപ്പാത്തിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഓന് പല്ല് നല്ല വേദന ഉണ്ട് ക്ലിപ്പിട്ട് വന്നപ്പോൾ. ഏട്ടന് പിന്നെ കറിയൊന്നും വേണ്ട, പഞ്ചസാര മതി കേട്ടോ. നമ്മളെ പുട്ടായാലും ചപ്പാത്തി ആയാലും ഒക്കെ കറിയൊന്നും നിർബന്ധമുള്ള കാര്യമല്ല. അപ്പൊ പഞ്ചസാര മതി എന്ന് പറഞ്ഞിട്ട് പഞ്ചസാരയും കൂട്ടിയാണ് തിന്നണത്. പിന്നെ ഞാൻ ഓർക്ക് ചായയും കൂടിയും കൊടുത്തതിന് ശേഷമാണ് വേഗം പോയി കുളിച്ചത് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാ, ഏതായാലും നല്ലൊരു പൊട്ടൊക്കെ തൊടാന്ന് വിചാരിച്ചിട്ട് പൊട്ടൊക്കെ തൊടുകയാണ് കേട്ടോ. അപ്പൊ ചില ദിവസം അങ്ങനെയാണ്, ഭയങ്കര മടിയാവും കുളിക്കാനൊക്കെ. ചില ദിവസം പണിയെടുക്കാന്ന് പറഞ്ഞാൽ അതെന്തായാലും എല്ലാ കാര്യങ്ങളും ഒരുവിധമൊക്കെ ചെയ്യൂ കേട്ടോ. എന്നാലും ചില ദിവസം നമുക്ക് കറിയൊക്കെ വെക്കുമ്പോൾ ഇന്ന് ഇത് മതി എന്നുള്ള അങ്ങനെയൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പൊ അതെല്ലാ വീട്ടമ്മമാരെയും ശീലം തന്നെയാണ്. അപ്പൊ ഇന്ന് അങ്ങനെ ഒരു ദിവസമായിരുന്നു എനിക്കും കേട്ടോ. അപ്പൊ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുള്ള മേക്കപ്പ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊരു സിന്ദൂരം തൊടുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ആ ഒരു കറുത്ത പൊട്ട് മിക്കവാറും ഉടുത്ത് വെക്കലില്ല എന്ന് തന്നെ പറയാം. പിന്നെ കമ്മല് ചില ദിവസം ഞാൻ അഴിച്ചു വെക്കും, ചിലപ്പോൾ ഞാൻ അഴിച്ചു വെക്കൂല കേട്ടോ. അതിന് ചിലപ്പോൾ വേദനയൊക്കെ ഉള്ളപ്പോൾ അഴിച്ചു വെക്കും. അപ്പൊ അത് രാവിലെ ഇടാൻ മറന്നിട്ടില്ലെങ്കിൽ ഇടും, ഇല്ലെങ്കിൽ മറക്കൂട്ട അങ്ങനെ. പിന്നെ നന്ദുവിനെ കൊണ്ടേക്കാൻ പോകുമ്പോൾ എന്തായാലും എടുത്തിടും. അപ്പൊ നന്ദുവിനെ ഞാൻ വിളിച്ചുണർത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ക്യാമറ ഇങ്ങനെ കാണിച്ചു കൊടുക്കായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒരു ഹായ് കൊടുക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ഇല്ലാക്കി കുറവാണെന്നൊക്കെയാ പറയുന്നത് കേട്ടോ. അപ്പൊ നീച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെയാണോ വിളിക്കണേ വെച്ചാല് ഒരു ചെല്ലണം കേട്ടോ. ഇന്നിപ്പോ ഞാൻ അവിടെ തന്നെ ഉണ്ടാവുകൊണ്ട് ഞാൻ തന്നെ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ചേച്ചീനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി കുട്ടി എന്നെ ചെല്ലണം കേട്ടോ. ചേച്ചീനെ ചേച്ചി കുട്ടിയെ നാ വിളിക്കുക. അപ്പോൾ ഓളെന്നെ ചെല്ലണം. ചിലപ്പോൾ ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ ആര്യ എന്നൊക്കെ വിളിക്കലുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും എന്നോട് ചോദിച്ചൊരു കാര്യമായിരുന്നു, കുട്ടികളുടെ പേരെന്താന്നുള്ളത്. അപ്പൊ ഞാൻ കമന്റിലൂടെ ചോദിച്ചവരോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോ വലിയ കുട്ടി കണ്ണന്റെ പേര് ആരോമൽ എന്നും അനുമോളെ പേര് ആര്യ എന്നും നന്ദുവിന്റെ പേര് ആരുഷ് എന്നുമാണ് കേട്ടോ. അപ്പൊ ഈ കണ്ണന്റെ പേര് അമ്മ ഇട്ടതാണ് കേട്ടോ. ഇക്ക് ആദിത്യൻ ഇടാനേന്നു ആഗ്രഹം, പക്ഷേങ്കിൽ അമ്മയ്ക്ക് ആദ്യത്തെ കുട്ടി ആരോമൽ ഉണ്ണി പറഞ്ഞിട്ട് ആരോമൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ പിന്നെ ഞങ്ങൾക്കും അതിനു സമ്മതം, അങ്ങനെ ആരോമലാക്കി. പിന്നെ ആര്യ എന്നിട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട ഒരു പേരാണ് കേട്ടോ, ആര്യ എന്നുള്ളത്. പിന്നെ നന്ദുവിന്റെ പേര് അനുമോൾ ഇട്ടതാണ് കേട്ടോ, ആരുഷ് എന്നുള്ളത്. ഓള് സ്കൂളിൽ പഠിച്ചത് സമയത്താണല്ലോ, അപ്പോൾ ഓളെ ക്ലാസ്സിൽ ഒരു ആരുഷ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പേര് എന്ന് പറഞ്ഞിട്ട് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് തന്നെ ആരുഷ് എന്ന് പറയട്ടോള്. അങ്ങനെയാണ് നന്ദു ആരുഷും ഓളിട്ട പേര് തന്നെയാണ്. അപ്പൊ അതൊക്കെയാണ് മക്കളെ പേര് കേട്ടോ. പിന്നെ ഏട്ടന്റെ പണി ടൈൽസിന്റെ പണിയാണ്. അപ്പൊ ഓരോരുത്തർ ചോദിക്കലുണ്ട് കേട്ടോ. പിന്നെ കുറെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദാ അച്ചമ്മ പോവാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അച്ചമ്മ ഇന്ന് സജിയേട്ടൻ കൊണ്ടേക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സജിയേട്ടന്റെ വീട്ടിലേക്കാണ് പോണത്. അപ്പൊ അച്ചമ്മ ഒറ്റയ്ക്ക് പോവും വരും ഒക്കെ ചെയ്യൂ കേട്ടോ. അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നന്ദുവിനെ കുളിയൊക്കെ കഴിഞ്ഞ് അവന് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ അവനെ കൊണ്ടേക്ക് വന്നു കേട്ടോ. കൊണ്ടേക്ക് വന്നേക്കാണ് ഈ ഒരു മഴ തുടങ്ങിയത്. പെരുമഴ എന്ന് പറഞ്ഞാല് ഭയങ്കര മഴയായിരുന്നു. പക്ഷെ വന്ന് കുറേ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഞാൻ ചായ കുടിക്കാൻ മറന്നിട്ടുണ്ട് എന്ന്. എന്താ വെച്ചാല് സാധാരണ ഞാൻ നന്ദുവിന് കൊടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് അങ്ങനെ തിന്നലാണ് കേട്ടോ. ഇന്ന് ഞാൻ സത്യത്തിൽ മറന്നു, എന്തേന്നറിയില്ല. വിശപ്പും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ അങ്ങനെ ചൂടുവെള്ളം കുടിക്കൂട്ടോ ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഈ മഴയൊക്കെ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങിയത്. അപ്പൊ രാവിലത്തെ ചായയാണ് കുടിക്കുന്നത് കേട്ടോ. രാവിലത്തെ ചായ കുടിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 11 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ അമ്മയോട് പറഞ്ഞത്, അമ്മ ഞാൻ ചായ കുടിച്ചിട്ടില്ല എന്ന്. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു നടക്ക് എന്തിനാ ചായയൊക്കെ എന്നുള്ളത് കേട്ടോ, പണി എടുത്താൽ പോരേ എന്നുള്ളത്. അതങ്ങനെയാണ്, പണി ഉണ്ടെങ്കിൽ വിശപ്പും കാര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് സാധാരണ വിശക്കലുള്ളത്. ചിലർക്കൊക്കെ പണി എടുക്കുമ്പോഴാണ് വിശക്കല്ലേ. അപ്പൊ എന്തായാലും നല്ല മഴയൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ചപ്പാത്തിയും കറിയും കഴിക്കുകയാണ്. അപ്പൊ ഇന്ന് ചപ്പാത്തി ആയതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ 3 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ദോശയ്ക്ക് ആണെങ്കിൽ 1 തിന്നുള്ളൂ, ഇഡ്ഡലി ആണെങ്കിൽ 2 എണ്ണം. അപ്പൊ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.